എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു ഇരട്ടത്താപ്പാണ്. ആ കുടുംബത്തിനെ കവളിപ്പിക്കുകയും അവരെ പരിഹസിക്കുകയും അവരെ അപമാനിക്കുകയുമാണ് ഈ സി പി എം ചെയ്തത്. അവർ അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ആണ് വ്യാജരേഖ എ കെ ജി സെൻ്ററിൽ ചമച്ചത്, വ്യാജരേഖ ചമച്ചത്. രണ്ടാമത് കളക്ടറെ കൊണ്ട് മൊഴിമാറ്റി പറയിപ്പിച്ച് വീണ്ടും ഒരു പുകമറയുണ്ടാക്കി മരിച്ചുപോയ അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർത്ത് ഈ ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സി പി എം നടത്തിയത്. ഇപ്പം അവർക്കെതിരായി പാർട്ടി നടപടി എന്ന് പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് കാരണമാണ്. ഇല്ലൊരു ചുക്കും ചെയ്യില്ല. ജനങ്ങളുടെ ഇടയിൽ അതിശക്തമായ വികാരമുണ്ട്. അതിപ്പോൾ വാളയാർ കൊലപാതകത്തിലെ പ്രതികളെ വെറുതെ വിട്ടു, സി പി എംകാരാണ് അല്ലേ? സി പി എമ്മിലെ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു. അവരുടെ ഇടപെടലുണ്ടായിട്ടുണ്ട് വാളയാർ കേസിൽ. വണ്ടി പെരിയാർ കേസിൽ 5 വയസ്സുകാരിയെ റേപ്പ് ചെയ്ത് ഒന്ന് കെട്ടിത്തൂക്കിയതാരാ? DYFIക്കാർ. അവൻ്റെ കേസ് വെറുതെ വിട്ടു അല്ലേ? സിദ്ധാർത്ഥിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാരാ? SFIക്കാർ. എന്നിട്ട് അവരുടെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി. ഇതെല്ലാം സി പി എംകാർ പ്രതികളായിട്ടുള്ള കേസുകളാണ്. ഏറ്റവും അവസാനത്തെ കേസാണ് നവീൻ ബാബുവിൻ്റെ കേസ്. ഇതിലെല്ലായിടത്തും പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആ സി പി എം നടത്തിയത്, സർക്കാർ നടത്തിയത്. ഇത് ഇന്ന് വീണ്ടും ഇത് ചർച്ചയാക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. ഒക്കെ രാഹുൽ മാങ്കുടത്തിൽ കൃത്യമായ മറുപടി പറയുന്നുണ്ട്. രാഹുൽ മാങ്കുടത്തിന്റെ മറുപടി എടുത്തു നോക്കിയാണ്. ഇന്ന് നിങ്ങൾക്ക് തോന്നിയതാണ്, ഞങ്ങൾക്കാർക്കും തോന്നിയില്ല. ഞാൻ പരസ്പര വിരുദ്ധമായിട്ട് പറഞ്ഞത് ആരാ? പാർട്ടി ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും എം പി രാജേഷും പറഞ്ഞു ഇത് ഭയങ്കരമായി കള്ളപ്പണമാണ് അവിടെ ഒളിച്ചു വച്ചിരിക്കുന്നത്, അതാണ് പ്രശ്നമാണെന്ന് പറഞ്ഞു. അവിടുത്തെ സ്ഥാനാർത്ഥി പറഞ്ഞത് എന്താ? സ്ഥാനാർത്ഥി പറഞ്ഞത് ഷാഫി പറമ്പിൽ പോലീസിനെ വിളിച്ചു പറഞ്ഞതാണ്, വെറുതെ നാടകം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ആദ്യം അവിടുത്തെ പ്രശ്നം തീർത്തിട്ട് എന്നോട് ചോദിക്കാമോ? അതല്ല, രാഹുൽ മാങ്കുടത്തിൽ കൃത്യമായി മറുപടി പറഞ്ഞ് സ്വയം പരിഹാസ്യമായിട്ട് നിൽക്കുക. എന്തായാലും മന്ത്രി എം പി രാജേഷാണ് ഈ വനിതാ നേതാക്കന്മാരുടെ മുറി റെയ്ഡ് ചെയ്യാൻ എസ് പി യെ വിളിച്ചു പറഞ്ഞത്. ഒരു സംശയമൊക്കെ ആയിരത്തില്ല, മന്ത്രിയും അളിയനും കൂടി ചേർന്നുണ്ടാക്കിയ തിരക്കഥയാണ്. നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അവിടുത്തെ സാഹചര്യവും ട്രോളി വിവാദവും അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.